പ്രധാനപ്പെട്ട ഒരു വാർത്ത. സുദേവന്റെ വീടിന് സമീപത്തുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഒരു മൃതദേഹം കിട്ടിയിരിക്കുന്നുവെന്നാണ്. നമുക്ക് കഴിയുമെങ്കിൽ റോഷിപാലിലേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ നന്നായിരിക്കും. സുദേവന്റെ വീട്ടിൽ രക്ഷാപ്രവർത്തനമുണ്ട്, ഒരു മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ ഒരു പകൽ മുഴുവൻ തിരഞ്ഞിട്ടും സുദേവന്റെ വീട്ടിൽ നിന്ന് ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. സുദേവന്റെ അമ്മയുടെ മൃതദേഹമാണ്. സുദേവനും സുദേവന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും രണ്ട് മക്കളും ആ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ നടത്തിയ തെരച്ചിലിൽ സുദേവന്റെ വീട്ടിൽ നിന്ന് വീടിന്റെ പരിസരത്ത് നിന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് സുദേവന്റേതാണോ മക്കളുടേതാണോ മറ്റാരുടെയെങ്കിലും ആണോ എന്നതിനെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ചൂരൽ മലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള മരക്കുമ്പാരത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഒരു ജെ സി ബി അവിടെ എത്തിയിട്ടുണ്ട്. ആ ജെ സി ബി മരക്കഷ്ണങ്ങൾ മാറ്റുന്നു. പക്ഷേ മാറ്റിയാലും മാറ്റിയാലും തീരാനാവാത്ത വിധം വലിയ മരക്കുമ്പാരമാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് അവിടെ കാണാൻ കഴിയുന്നത്. 23 മൃതശരീരങ്ങളാണ് ആദ്യ ദിവസം കണ്ടെത്തിയത്. ഇന്നലെ ഈ ഭാഗത്ത് മാത്രം 9 എണ്ണം. ഇപ്പോൾ ഇതാ പുലർച്ചെ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 195 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 180 പേരെക്കുറിച്ചൊരു വിവരവും ഈ ഘട്ടത്തിലില്ല. ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുണ്ടക്കയിൽ മാത്രം കാണാതായവരുടെ ഒരു ലിസ്റ്റ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ഹിറ്റാച്ചികൾ ഒപ്പം അല്പസമയത്തിനുള്ളിൽ അങ്ങോട്ട് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഹിറ്റാച്ചികളും ജെ സി ബികളും മുണ്ടക്കൈ ഭാഗത്ത് തെരച്ചിലിന് വേണ്ടി കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. മുണ്ടക്കയിൽ പുഞ്ചിരിമട്ടത്ത് മാത്രം കാണാതായവരിൽ അബ്ദുൽ ഗഫൂറുണ്ട്. അബ്ദുൽ ഗഫൂറിൻ്റെ വീട്ടിൽ 7 കാണാതായിട്ടുണ്ട്. ലത്തീഫിൻ്റെ വീട്ടിൽ 4 കാണാതായിട്ടുണ്ട്. പ്രഭാതിൻ്റെ ഭാര്യയെ കാണാതായിട്ടുണ്ട്. കുട്ടിമോൻ്റെ വീട്ടിൽ ഭാര്യയും ഉമ്മയും കാണാതായിട്ടുണ്ട്. ഹംസയും അവരുടെ ഭാര്യയും കാണാതായിട്ടുണ്ട്. മുസ്തഫ ഭാര്യ, മകൻ, മകൻ്റെ ഭാര്യ, 1 കുട്ടിയും കാണാതായിട്ടുണ്ട്. ബദറുദ്ദീനെയും ഭാര്യയും കാണാതായിട്ടുണ്ട്. സെൽവരാജിനെയും ഭാര്യയും കാണാതായിട്ടുണ്ട്. ആലക്കൽ അലിയെയും ഭാര്യയെയും കാണാതായിട്ടുണ്ട്. മകനും മകൻ്റെ ഭാര്യയും 3 കാണാതായിട്ടുണ്ട്. പുഞ്ചിരിമട്ടത്തും ദുരന്തത്തിൻ്റെ ചിത്രം വളരെ വലുതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ട്. അവിടെ പുഞ്ചിരിമട്ടത്തെത്തിയ ദീപക് മോഹൻ നൽകുന്ന റിപ്പോർട്ട്. അവിടെ കൂടുതൽ മനുഷ്യരെ കാണാതായതായി വാർത്തകൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചൂരൽമലയിൽ വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തും പുരോഗമിക്കുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തും. മരണസംഖ്യ ഉയരും. സ്വാഭാവികമായും നമ്മൾ ഭയക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് 282 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രഷകർ നോക്കൂ, ഒരു പ്രദേശത്ത് ഇത്രയും അധികം ഒരുമിച്ചുള്ള ദുരന്തം കേരളത്തിൽ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 1984 ഇതേ സ്ഥലത്ത് ഉരുൾപൊട്ടുമ്പോൾ 15 മരണമാണ്. കവളപ്പാറയിലും പുത്തുമലയിലും വെട്ടിമുടിയിലും ഉണ്ടായ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിനാണ് ഇപ്പോൾ പ്രേക്ഷകർ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നും 2 മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് മുണ്ടക്കയിലേക്കൊന്ന് പോകണം. മുണ്ടക്കയിൽ എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ആരുടെ ശരീരമാണ് കിട്ടിയിരിക്കുന്നത് എന്നത് നമുക്ക് മുണ്ടക്കയിലുള്ള നമ്മുടെ ഗ്രൂപ്പിനോട് ചോദിക്കാം. അവിടെ റോഷിപാൽ തൽസ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള റോഡുകൾ നിറയെ ഹിറ്റാച്ചികളും ജെ സി ബികളും നിറഞ്ഞു നിൽക്കുന്നു. മണ്ണും കല്ലും ചെളിയും കൂറ്റൻ മരങ്ങളും നിറഞ്ഞ വീട്ടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്നതാണ്. രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്കുള്ള യാത്രാമധ്യേ ഉരുൾ കുത്തിയൊലിച്ചൊഴുകിയ വലിയ ഗർത്തത്തിലേക്ക് റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കൂടി പോകാവുന്നതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്ത് സുദേവൻ്റെ വീടിൻ്റെ പരിസരത്ത് തെരച്ചിൽ നടത്തി ഒരു മൃതദേഹം ഇന്ന് കണ്ടെത്തി. നാസറിൻ്റെ വീട്ടിൽ ഇപ്പോൾ ആ മൃതദേഹമാണ് അവിടെ നിന്നും കൊണ്ടുവരുന്നത്. അത് ആരുടേതെന്ന് വ്യക്തമല്ല. റോഷിപാൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഷിപാലിനോട് ചോദിക്കാം. സുദേവൻ്റെ വീട്ടിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം ഉടനീളം സുദേവൻ്റെയും നാസറിൻ്റെയും വീട്ടിൽ നടത്തിയ പരിശോധനയുടെ ദൃശ്യങ്ങൾ ഇന്നലെ കൊടുത്തതാണ്. ഇടയ്ക്കൊരു പ്രതീക്ഷയുണ്ടായത് സുദേവൻ്റെ ഭാര്യ ഷീജയുടേതാണോ എന്ന് സംശയിക്കുന്ന ഒരു ചിത്രം കണ്ട് ഷീജയുടെ സുഹൃത്ത് വിളിച്ചതും നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള തെരച്ചിലിൽ അത് ശ്രീനിയുടെ ഭാര്യ ലതയുടേതാണ് എന്ന് ബോധ്യപ്പെട്ടു. ഇതിപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ സുദേവൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, നമുക്കത് മാസ്ക് ചെയ്യാവുന്നതാണ് എന്ന് തോന്നുന്നു. ഒരുപക്ഷേ കുഞ്ഞിൻ്റേതായിരിക്കും ആ ദൃശ്യങ്ങൾ. നമ്മുടെ PCR-ൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെഡ് ബോഡികൾ എത്തുന്ന ഘട്ടത്തിൽ ആ ബോഡി മാത്രം നമുക്കൊന്ന് മാസ്ക് ചെയ്യേണ്ടത് നമുക്കറിയില്ല. എപ്പോഴാണ് ബോഡി കിട്ടുക, നമ്മുടെ കൺമുന്നിൽ വന്ന് പെടുന്നത് ജീവനുള്ള മനുഷ്യനാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ സേഫായി തന്നെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സുദേവൻ്റെ വീട്ടിൽ നിന്നുള്ള
മറ്റൊരു ബോഡി കൂടി കിട്ടിയപ്പോൾ രണ്ട് ബോഡികളാണ് കിട്ടിയിരിക്കുന്നത്. ഇത് സുദേവൻ്റെ വീട്ടിൽ നിന്നുള്ളത് തന്നെയാണോ എന്നത് നമുക്കൊന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. റോഷിപാൽ അവിടെ നിന്നും ചേരും. മുട്ടോളം ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയിലൂടെയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. മുണ്ടക്കയിൽ മസ്ജിദ് ഉണ്ടായിരുന്ന ഭാഗത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കൂടുതൽ JCBയും ഹിറ്റാച്ചി മെഷീനുകളും ആ ഭാഗത്തേക്ക് എത്തിക്കുന്നുണ്ട്. റോഷിപാൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് റോഷിപാലുമായി സംസാരിക്കാം. ദീപക് മോഹനും റോഷിപാലും ടി വി പ്രസാദും മുണ്ടകയിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭോസം നോക്കൂ. ഒരു വലിയ കല്ല്, ഒരു മൂന്നാൾ പൊക്കത്തിലുള്ള കല്ലാണത്. ആ കല്ലൊഴുകി വന്നതൊരു 4-5 കിലോമീറ്റർ അകലെ നിന്നാണ്. ആ കല്ലൊഴുകി വന്ന പ്രദേശത്തെ സകല വീടുകളും തെട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടാവും എന്നത് ഉറപ്പാണ്. വീടുകളും തൊഴുത്തുകളും മരങ്ങളും മരക്കൂടാരങ്ങളും റിസോർട്ടുകളും എല്ലാം തകർത്ത് പാഞ്ഞു വന്ന വലിയ കല്ലുകളാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. ആ കല്ലുകൾക്കിടയിലൂടെയാണ് ഇപ്പോൾ ഒരു മൃതദേഹവും ചുമന്നുകൊണ്ട് രക്ഷാപ്രവർത്തകർ താഴേക്ക് പോകുന്നത്. ഈ കാഴ്ചയാണ് എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത്.